ജമ്മു കശ്മീരിലെ സംഘർഷം രൂക്ഷമാവുകയാണ്. സുരക്ഷാസേനകളും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 40 പേർക്ക് പരിക്കേറ്റു. സുരക്ഷാസേനകളെ കല്ലെറിയുന്നതാണ് ജമ്മു കശ്മീരിലെ പുതിയ പ്രതിഷേധ മാർഗം. ശ്രീനഗറിലെ അത്തരമൊരു ഏറ്റുമുട്ടലിന് ഏഷ്യാനെറ്റ് ന്യൂസും സാക്ഷിയായി. ശ്രീനഗറിലെ ഈദ്ഗാഹിൽ നടന്ന ഏറ്റുമുട്ടൽ 1.5 മണിക്കൂറിന് ശേഷമാണ് അവസാനിച്ചത്. ഇത് സമയം വൈകിട്ട് 6 മണി. ശ്രീനഗറിലെ ഈദ്ഗാഹിന് മുന്നിലാണ് ഞങ്ങൾ. ഈദ്ഗാഹിൽ കാണാം, ഒരുപാട് യുവാക്കൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. പ്രധാനമായും ഈ CRPF ജവാന്മാർ തിരിച്ചു പോകുന്ന സമയത്ത് കല്ലെറിയാനാണ് ഈ ട്രൂപ്പുകൾ വരുന്നത്. ഇങ്ങനെ കല്ലെറിയുന്നത് വൈകിട്ട് തുടരും. ചിലപ്പോൾ ഉച്ചയ്ക്കും ഇത്തരത്തിൽ ആൾക്കാർ വന്ന് കല്ലെറിയുന്നത് തുടരുന്ന കാഴ്ചയാണ്. ഈ കല്ലിങ്ങനെ തടുക്കുകയാണ് ആൾക്കാർ. ഇപ്പോൾ ജവാന്മാർ ഹെൽമറ്റും മറ്റും അണിഞ്ഞ് ഇത് തടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പല ജവാന്മാർക്കും ദിവസവും ഈ ഒരു കല്ലേറിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വൈകിട്ട് ഇത്രയധികം ജവാന്മാരുണ്ട്, ഇവരുടെ കയ്യിൽ തോക്കുണ്ട്. എങ്കിലും ഭയമില്ലാതെ തന്നെ ആൾക്കാരെത്തി ഈദ്ഗാഹിൻ്റെ മുന്നിൽ നിന്ന് കല്ലെറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ഈ യുവാക്കളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം, ഒരു ആക്ഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അവ വെടിവെച്ച് തുടങ്ങി. പെല്ലറ്റ് ഗണ്ണുകൾ അവസാനമേ ഉപയോഗിക്കുകയുള്ളൂ. ആദ്യം ടിയർ ഗ്യാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൈനികർ മുന്നോട്ട് പോയപ്പോഴേക്കും എല്ലാവരും ഓടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത്തരത്തിൽ കല്ലുകൾ എറിയുന്നവരെ അവസാനം സൈനികർ 1.5 മണിക്കൂറോളം കാത്തുനിന്നതിന് ശേഷം അവിടെ എത്തി ഓടിക്കുന്ന കാഴ്ച. ഈദ്ഗാഹിൻ്റെ ഒരു വശത്തേക്ക് ഇപ്പോൾ കല്ലെറിയുന്ന എല്ലാവരും പോയി കഴിഞ്ഞു. ഇപ്പോൾ ടിയർ ഗ്യാസ് ഷെൽ മാത്രം ഉപയോഗിക്കുന്നതാണ് കണ്ടത്. ഇവർ ഇനിയും പിരിഞ്ഞു പോയില്ലെങ്കിലായിരിക്കും പെല്ലറ്റ് ഗൺ ഉൾപ്പെടെയുള്ള മറ്റ് ആയുധങ്ങൾ ഇപ്പോൾ CRPF ഉപയോഗിക്കുക. നമുക്ക് കാണാം, ഇപ്പോൾ കൂടുതൽ സംഘർഷം വരികയാണ്, കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ ജവാന്മാർ ഈ ജനക്കൂട്ടത്തിന് നേരെ അടുക്കുന്ന ഈ ഈദ്ഗാഹ് മൈതാനത്തേക്ക് കയറിയതിന് ശേഷം ജവാന്മാർ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഈദ്ഗാഹ് മൈതാനത്തിനകത്ത് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈദ്ഗാഹ് മൈതാനത്തിന് അകത്തേക്ക് ഇപ്പോൾ ഇവരെ നേരത്തെ പോലീസ് സേന ഓടിച്ചു. ഇപ്പോൾ ഒരു വശത്ത് കൂട്ടം കൂടി നിന്ന് അവർ ചിലത് കത്തിക്കുകയാണ്. മിക്കവാറും ഇന്ത്യൻ പതാകയും മറ്റുമാണ് ഇവർ കത്തിക്കുന്നത്. ഇപ്പോഴും പക്ഷേ ഈ ഒരു യുവാക്കൾ ജനക്കൂട്ടം അവിടെ നിന്ന് പോയിട്ടില്ല എന്ന് നമുക്ക് കാണാം. CRPF ജവാന്മാർ ഇവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇപ്പോഴും പോലീസിന് നേരെ കല്ലെറിഞ്ഞതിന് ശേഷം യുവാക്കൾ ഓടുന്ന കാഴ്ച കാണാം. എല്ലാവരും ഒരു 10 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്, വളരെ ചെറുപ്പക്കാരാണ്, കുട്ടികളാണ് ഈ കല്ലെറിയാനായി ഇപ്പോൾ ഈ രംഗത്ത് വന്നിരിക്കുന്നത്. ജമ്മുകശ്മീരിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം ഏതാണ്ട് ഇതേ രീതിയിലാണ്. സൈനികർക്ക് നേരെ കല്ലെറിയുന്നു, അതിനുശേഷം സൈനികർ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനായി തിരിച്ച് ആക്ഷൻ നടത്തുന്നു. ജനക്കൂട്ടം കല്ലേറി തുടരുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് കാണാം, ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് നീങ്ങുകയാണ്. ഇത്തരത്തിലാണ് ശ്രീനഗറിലെ പല കാഴ്ചകളും. പോലീസ് ഉദ്യോഗസ്ഥർ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കല്ലെറിയുന്നവർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. ആ സമയങ്ങളിലാണ് ടിയർ ഗ്യാസ് ഷെല്ലും ഇതേപോലെ പെല്ലറ്റ് ഗണ്ണുകളും മറ്റും ഉപയോഗിക്കുന്നത്. ഇത്
ഇപ്പോ ഈദ്ഗാഹ് മൈതാനത്തിന്റെ ഒരു വശത്തേക്ക് ഈ ജനങ്ങളെ മുഴുവൻ ഓടിക്കുകയാണ്. പോലീസ് ടിയർ ഗ്യാസ് ഷെല്ലുകളും മറ്റും പ്രയോഗിച്ചാണ് ഈ ജനക്കൂട്ടത്തെ ഇവിടെ നിന്ന് പിരിച്ചുവിടാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നത്. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയാണ് പലപ്പോഴും ഈ യുവാക്കൾ ഇവിടെ തടിച്ചുകൂടുന്നത്. ഇതിനെതിരെ നമ്മുടെ സുരക്ഷാ സൈനികർ ഇന്ത്യ അനുകൂല മുദ്രാവാക്യവും മുഴക്കാറുണ്ട്. അതിരാവിലെ ഡ്യൂട്ടിയിലെത്തുന്ന ഈ ജവാന്മാർ സംഘർഷത്തിന് ശേഷം വൈകുന്നേരമാണ് പലപ്പോഴും ക്യാമ്പുകളിലേക്ക് മടങ്ങുന്നത്. ജമ്മുകാശ്മീരിലെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏറെ ദുരിയോഗം അനുഭവിക്കുന്നവരാണ് നമ്മുടെ ജവാന്മാർ. ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ നിന്ന് പി വടിവേലിനൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്.